السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നോമ്പിന് അതിൻ്റേതായ ഭാഗധേയത്വം ഉണ്ട് എന്നതിനെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ആ ഭാഗധേയത്വങ്ങൾ പരിപൂർണമായി എല്ലാ അവയവങ്ങളും ഹൃദയത്തോടൊപ്പം ആചരിക്കുമ്പോൾ അത് പൂർണ്ണമായ നോമ്പായി തീരും. വളരെയധികം നല്ല ഒരു പരീക്ഷാ വിജയമായി തീരും. വാസ്തവത്തിൽ നമ്മുടെ ജീവിതം ക്ഷമ പരിശോധിക്കലാണ്. ക്ഷമ ആർക്കാണുള്ളത്, ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തുന്നത് ആരാണ് എന്ന് പരിശോധിക്കാനാണ് അള്ളാഹു സുബ്ഹാന തആലാഹു അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലീ യബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആരിൽ നിന്നുണ്ടാകാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. ആ പരിശോധനയിൽ എല്ലാ ശരീരഭാഗങ്ങളുടെയും പരിശോധന ഒരുമിച്ച് നടത്തുകയാണ് വാസ്തവത്തിൽ നോമ്പിലൂടെ ഇവിടെ നടക്കുന്നത്. അതിശക്തമായ ഒരു പരീക്ഷയാണ് വാസ്തവത്തിൽ. ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തന്നെ കണ്ണിൻ്റെ പരീക്ഷയാണ്. കണ്ണിനെ അടച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ആഗ്രഹിച്ച് നാം പ്രതീക്ഷിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട മനസ്സിന് താല്പര്യപ്പെട്ട ഷഹവാത്തുകളെ നമ്മുടെ കൺമുന്നിലൂടെ നടത്തുകയും കൺമുന്നിലൂടെ കാണിക്കുകയും എന്നിട്ട് അതേ നമ്മളോട് തന്നെ അത് നോക്കരുത് എന്ന് പറയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പരീക്ഷയാണ് സത്യത്തിൽ. കൊല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സ്വാരിഹിം. കണ്ണ് താഴ്ത്തിയിടണം എന്ന് സത്യവിശ്വാസികളോട് അള്ളാഹു സുബ്ഹാന തആല പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. വയഹ്ഫളു ഫുറൂജഹും, അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ദാലിക അസ്കാലഹും, അതാണ് അവരുടെ തിസ്കിയത്തിന്, അവർക്ക് ഏറ്റവും ശുദ്ധിക്ക് യോജിക്കുന്നത്. ഇന്നല്ലാഹ ഖബീറും ബിമായസ്നാണ്. അത് അവർ ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. എന്നാലും അള്ളാഹു പറയുന്നു കണ്ണ് താഴ്ത്തിയിടണം, അത് അവരുടെ ലൈംഗിക അവയവവും കണ്ണും രണ്ടും കൂടി ഒരുമിച്ച് ചേർത്താണ് പറഞ്ഞത്. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കണ്ണ് എന്ന് പറഞ്ഞാൽ അത് അപകടത്തിലേക്ക്, ലൈംഗികമായ കുറ്റത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന അപകടകരമായ ഒരു അവയവമാകുന്നു. അള്ളാഹു തന്ന ഏറ്റവും നല്ല ഒരു അനുഗ്രഹമാണ് കണ്ണ്. കണ്ണില്ലായിരുന്നെങ്കിൽ ലോകം ആർക്കും കാണാൻ സാധ്യമല്ല, അള്ളാഹുവിനെ സ്തുതിക്കാനും പ്രകീർത്തിക്കാനും സാധ്യമല്ല. വർണ്ണശബളമായ ഭംഗിയുള്ള ഈ ലോകം കാണണമെങ്കിൽ കണ്ണ് വേണം. അതേ കണ്ണ് തന്നെ ഉപയോഗപ്പെടുത്തേണ്ടാത്ത വിധത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് എന്തായി തീരുന്നു, ഒരാളുടെ നരകവുമായി തീരുന്നു. അത് അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് ലൈംഗിക അവയവവും കണ്ണും, അത് രണ്ടും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. കാരണം ഹൃദയത്തിലേക്കുള്ളൊരു വാതിലാണ് കണ്ണ്. ആ കണ്ണ് കൊണ്ട് ഒരൊറ്റ നോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിത്തീരുന്നു. പിന്നീട് ചിന്തകളായി, പിന്നീട് തീരുമാനങ്ങളായി, പിന്നീട് സംഭവങ്ങളായി, പിന്നീട് ഒരുപാട് പറയാൻ പറ്റാത്ത സംഗതികളുണ്ടായി, ഖേദമുണ്ടായി, ദുഃഖമുണ്ടായി, വേദനയുണ്ടായി, നരകമുണ്ടായി. അതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹു ആദ്യമായിട്ട് ആണുങ്ങളോടാണ് പറയുന്നത്. കുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് കണ്ണുതാഴ്ത്തിടാൻ പറയും, ആണുങ്ങളോട്. പല ആളുകളുടെയും തെറ്റിദ്ധാരണ എന്താണ്, ആണുങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല, പെണ്ണുങ്ങളാണ് കണ്ണ് അടച്ചു വെക്കേണ്ടതും മൂടി വെക്കേണ്ടതും എന്നിട്ട് നോക്കാണ്ടിരിക്കേണ്ടതും അന്യരുടെ മുഖത്ത് നോക്കാണ്ടിരിക്കേണ്ടതൊക്കെ പെണ്ണുങ്ങളുടെ പണിയാണെന്നാണ്. അല്ല, അത് അള്ളാഹു പറയുന്നത് ആദ്യ ആണുങ്ങളോടാണ്. അത് കഴിഞ്ഞിട്ട് വക്കൊല്ലിൽ മുഅ്മിനാത്തി യഖ്ദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹിന്ന. പിന്നെ പെണ്ണുങ്ങളോടും അവരവരുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കാനും അതേപോലെ തന്നെ കണ്ണുകളെ താഴ്ത്തിയിടാനും അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഈ ചാരിത്രം എന്നത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതിന് ഈ സൂക്ഷ്മത എന്നത്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതാണ് ഈ കണ്ണിൻ്റെ നോട്ടത്തിൻ്റെ നിയന്ത്രണം എന്നത്. ഈ കണ്ണിനെ സംബന്ധിച്ചാണ് ഇവിടെ ഇന്ന് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ കണ്ണ് നോമ്പ് പിടിക്കണം. കണ്ണ് നോമ്പ് പിടിക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ചാനലുകളും ചിത്രങ്ങളും അതുപോലെ തന്നെ എല്ലാവിധത്തിലും എല്ലാ തുണി വിരിഞ്ഞ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ അത് നോക്കരുത് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പരീക്ഷണമാണ്. ഏറ്റവും വലിയ പരീക്ഷയുടെ അവസാനത്തെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ് കണ്ണുകളെ താഴ്ത്തിയിടുക, അത് പരിശോധിക്കുന്നു എന്നത്. സത്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഹജ്ജിൻ്റെയും ഉംറയുടെയും കാര്യം പറയുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്, എന്തെന്ന്, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുടി മുറിക്കരുത്, നഖം മുറിക്കരുത്, സുഗന്ധം പൂശരുത്, തലമറക്കരുത്, തുന്നിയവസ്ത്രം ധരിക്കരുത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ചില പറയാറുണ്ട്, എന്തെന്ന്, വേട്ടമൃഗങ്ങളെ വേട്ടയാടരുത്,
അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും ഈ വേട്ട മൃഗങ്ങളെ വേട്ടയാടുന്ന ആരെങ്കിലും യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ടോ ഇവിടുന്ന് എന്ന് ആലോചിക്കും. കാരണം ലക്ഷറി ബസ്സിൽ ഇവിടുന്ന് അങ്ങോട്ട് കയറി അവിടെ മീക്കാത്തിൽ ഇറങ്ങുകയും ഇഹ്റാൻ ചെയ്യുകയും പിന്നെ അതേ ലക്ഷറി ബസ്സിൽ തന്നെ കയറിയിട്ട് ഹറമിൻ്റെ മുമ്പുറത്ത് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വേട്ടയാടുക എന്ന് പറയുന്നത് അത് ഇവിടെ പറയേണ്ട കാര്യം എന്താണ് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിൽ 94-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണം കണ്ടപ്പോഴാണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അള്ളാഹു പറയുന്നത് യാ യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ ലയബുലു അന്നക്കുമുല്ലാഹു ബിഷൈ മിന സയ്യിദി തനാലുഹു, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വേട്ടമൃഗങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അതിനെ എത്തിച്ച് തന്നിട്ട് തനാലുഹു ഐദീക്കും വരിമാഹക്കും, നിങ്ങളുടെ കയ്യിൻ്റെ മുന്നിലും നിങ്ങളുടെ കുന്തത്തിൻ്റെ മുന്നിലും ആ വേട്ടമൃഗങ്ങളെ എത്തിച്ച് അങ്ങോട്ട് തരും. എന്തിനാണെന്നറിയോ? ലിയാലം അല്ലാഹു മൻ യഖാഫുഹു, അള്ളാഹിനെ പേടിക്കണം ഒരാരും തിരിച്ചറിയാൻ. എങ്ങനെ? ബിൽ ഗൈബി, വേറെ ആരും കാണാതെ. എന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിലൊരു പശ്ചാത്തലമുണ്ട്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറയ്ക്ക് പോകുന്ന ഒരു അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നടന്നിട്ടാണ് പോകുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തോ ഒക്കെയാണ് പോകുന്നത്. ആ പോക്കിനിടയിൽ ഒരു ബക്കാലയോ ഒരു സൂപ്പർ മാർക്കറ്റോ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒരു മാർഗ്ഗമൊന്നുമില്ല. കയ്യിലുള്ളത് തീർന്നാൽ തീർന്നു, കയ്യിലുള്ള ഭക്ഷണം ഇല്ല. അപ്പോൾ അവർ അന്നക്കാലത്ത് എങ്ങനെയാണ് കഴിച്ചിരുന്നതെന്ന് വെച്ചാൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ അവർക്ക് കിട്ടുന്ന അവിടെ വഴിയിൽ കാണുന്ന വല്ല മാൻപേടകളോ അതല്ലെങ്കിൽ ഉടുമ്പുകളോ വേറെ ഏതെങ്കിലും അവർ പറക്കുന്ന പക്ഷികളോ പറവകളോ ജന്തുക്കളോ ജീവികളുണ്ടെങ്കിൽ അവയെ എന്ത് ചെയ്യും? അവയെ അമ്പെറിഞ്ഞുകൊണ്ടോ കുന്തം കൊണ്ടോ കുത്തിയിട്ട് കൊന്ന് അതിനെ കത്തിച്ച് ചന്തയ്ക്ക് ചൂടാക്കി ഭക്ഷണമാക്കിയിട്ട് കഴിക്കും. അതാണ് ഭക്ഷണം, യാത്രയിലെ ഭക്ഷണം. അപ്പോൾ യാത്രക്കാരായ ഒരാൾ ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? വേട്ടയാടിയിട്ടുള്ള ഭക്ഷണം അയാൾ വേട്ടയാടാനും പാടില്ല, വേട്ടയാടിയ ഭക്ഷണം കഴിക്കാനും പാടില്ല. അഥവാ അങ്ങനെ ഒരാൾ കഴിച്ച് പോയാൽ അയാൾ അതിന് ഫിദ്യ കൊടുക്കണം. ഏത് മൃഗത്തെയാണോ അയാൾ കഴിച്ചത് അത്ര ആ മൃഗത്തെ എന്ത് വേണം? ഫിദിയായിട്ട് ബലിയായിട്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ അതിൻ്റെ പെനാൽറ്റി, അതിൻ്റെ ഫിദിയ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് അള്ളാഹു പറഞ്ഞത് സത്യവിശ്വാസികളെ നിങ്ങളെ ഞാൻ പരിശോധിക്കുക തന്നെ ചെയ്യും, ഇനി സൈദി തനാലുഹു ഐദിയക്കും വരിമാഹക്കും, നിങ്ങളുടെ കുന്തത്തുമ്മൽ ഇങ്ങനെ കുന്തം വെറുതെ ഇങ്ങനെ കുത്തി നടക്കുമ്പോൾ ആ കുന്തത്തിൻ്റെ മുകളിൽ എന്താവും? വേട്ടമൃഗം വന്ന് പെടും. അതല്ലെങ്കിൽ നിങ്ങളെ കയ്യിൻ്റെ മുന്നിൽ വന്ന് പെടും. അതെങ്ങനെ പെടുന്നതെന്ന് ചോദിച്ചാലേ, അത് ലിയാലം അള്ളാഹു മൻ യഖാഫുഹു, നിങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് പടച്ചവനെ പേടിയുണ്ടോ? ബിൽ ഗൈബി, അള്ളാഹനെ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന് ലിയബലു വന്നക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. ഇത് വേട്ടമൃഗങ്ങളുടെ കാര്യത്തിലാണ് പറഞ്ഞത്. അലീം, എന്നിട്ട് ആരെങ്കിലും അതിൽ കവിയുകയും ഈ നിയമം അറിഞ്ഞിട്ട് പിന്നെയും വേട്ടമൃഗത്തിനെ വേട്ടയാടി തിന്നുകയും എന്നിട്ട് ചൂണ്ട് തുടച്ചിട്ടൊന്നും അറിയാത്ത പോലെ നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പലഹു അദാബിൻ അലീം, അവന് വേദനാജനകമായ ശിക്ഷയുണ്ട്. അപ്പോൾ വേട്ടമൃഗം നമ്മുടെ കയ്യിൽ വരും, കുന്തത്തിൻ്റെ മുനേമർ വന്ന് വീഴും എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഹറാമാക്കിയ പല കാര്യങ്ങളും നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ വരും, നമ്മുടെ കയ്യിൻ്റെ മുന്നിൽ വരും. നമ്മൾക്ക് ഒതുങ്ങുന്ന നിലയിൽ ആരും കാണാത്ത അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ എത്തപ്പെടുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുമോ എന്ന് പരിശോധിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് ഈ വിഷയത്തിലാണ് പറഞ്ഞത്. എന്തിൻ്റെ വിഷയത്തിൽ? വേട്ടമൃഗങ്ങളെ വേട്ടയാടുന്ന വിഷയത്തിൽ. ഹാജിയായ ആൾ, ഇഹ്റാമിലുള്ള ഒരാൾ. ഇവിടെ നാം ഇഹ്റാമിലാണ് ഉള്ളത്. നമ്മൾ ഇഹ്റാമിലാണ്. എവിടെ? ഒരു നോമ്പുകാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഇഹ്റാമാണ്. അയാൾ അത്താഴം കഴിച്ചതോടുകൂടിയിട്ട് നോമ്പ് തുറക്കുന്ന സമയം വരെ അയാൾക്ക് അതുവരെ ഹലാലായിട്ടുള്ള ഭക്ഷണം ഹറാമ്, അതുവരെ ഹലാലായ പാനീയം ഹറാമ്, അതുവരെ നമുക്ക് ഹലാലായിട്ടുള്ള ഭാര്യമാർ ഹറാമ്, അങ്ങനെ പലതും ഹറാമായി ഇരിക്കുകയാണ്. അപ്പോൾ ആ ഹറാമിൽ പെട്ട എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ നാം നമ്മൾ ഹറാമായിക്കൊണ്ട് തന്നെ പരിഗണിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരാനുണ്ട്, നാശങ്ങൾ വരാനുണ്ട്. നിങ്ങളുടെ ഹൃദയം അങ്ങനെ തന്നെ കാലികളെപ്പോലെ മേഞ്ഞിങ്ങനെ നടക്കും. എപ്പോഴും ഹലാലും ഹറാമും അറിയാതെ ആരുടെയും ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇങ്ങനെ മേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ട് ഏത് സമയത്തും അലഞ്ഞു തിരിഞ്ഞടക്കുന്ന ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടാകും. അത്
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ ശഹവാദികൾ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ നിങ്ങളിങ്ങനെ തഴബായിക്കൊണ്ടിരിക്കും. ആ തഴബ് നിങ്ങളുടെ നമസ്കാരത്തെ ബാധിക്കും, നിങ്ങളുടെ നോമ്പിനെ ബാധിക്കും, നിങ്ങളുടെ ദുആയിനെ ബാധിക്കും, നിങ്ങളുടെ ഖുർആൻ പാരായണത്തെ ബാധിക്കും. നിങ്ങളൊക്കെ ഓതി കഴിഞ്ഞാലേ കണ്ണിൽ നിന്ന് ഒരു ഇറ്റ് വെള്ളം വന്ന് വീഴൂല. കാരണം വെച്ചാൽ നിങ്ങളുടെ മനസ്സിലാത്തൊന്നല്ല, നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതോ കാണാൻ പറ്റാത്ത സംഗതികളുടെ ചിത്രങ്ങൾ പതിഞ്ഞു കിടക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് കണ്ണിനെ വളരെയധികം സൂക്ഷിക്കണം. കണ്ണിന് നോമ്പില്ലെങ്കിലേ ഈമാനിന് മധുരമുണ്ടാവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഞാനൊരു കുറ്റവാളിയാണെന്നൊരു ബോധം, ഒരു കറുപ്പ് അവൻ്റെ മനസ്സിലെപ്പോഴും വീണ് കിടക്കുന്നുണ്ടാകും. അത് കഴുകി കളഞ്ഞ് ശുദ്ധമാക്കി തെളിഞ്ഞ മനസ്സോടുകൂടി വന്നിട്ടില്ല എങ്കിൽ. അതുകൊണ്ട് സത്യവിശ്വാസികളെ സഹോദരന്മാർ, നമ്മൾ നേരത്തെ എന്തോരം ഖുർആൻ പഠിച്ചിട്ടുണ്ട്. ഖുർആൻ പഠിക്കുന്നതിൻ്റെ പഠിച്ചത് മറക്കുന്നതിൻ്റെ കാരണമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൊരു കാരണം എന്ത്? നമ്മുടെ കണ്ണിൻ്റെ നിയന്ത്രണമില്ലാത്ത ഫസാദിലേക്കുള്ള ഹൃദയത്തിൻ്റെയും കണ്ണിൻ്റെയും പോക്ക്, അത് ഖുർആൻ തന്നെ മറന്നു കളയുന്നതിന് കാരണമാക്കും. ഇതിനിപ്പോൾ പരിശോധിക്കാൻ വേറെ ആരും ആവശ്യമില്ല. നമ്മൾ തന്നെ നമ്മൾ നേരത്തെ മനപ്പാടാക്കിയിട്ടുള്ള ഖുർആനുകൾ ഇപ്പോഴും ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് പാരായണം ചെയ്ത് നോക്കുക, കിട്ടൂല, പലതും മറന്നുപോയിൻ്റെ. അങ്ങനെ തന്നെ മനസ്സിൽ നിന്ന് വിട്ടുപോയിൻ്റെ. അതിൻ്റെ ഒരു കാരണം എന്താണ്? ഈ ഹറാമുകളാകുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണ്ണുകളെ നമ്മൾ താഴ്ത്തുകണം, കണ്ണുകളെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ കണ്ണിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഹൃദയം ശക്തമായി തീരേണ്ടതുണ്ട് വിശ്വാസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന് നല്ല ഉറപ്പുണ്ടാകും, നമുക്ക് നല്ല ധൈര്യം ഉണ്ടാകും, നമുക്ക് ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. നമ്മൾ ഓരോ തവണയും നമ്മുടെ കൺമുന്നിൽ ഹറാമുകൾ വന്നു വരുമ്പോൾ അത് ഞാൻ കാണുകയില്ലെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് അതിൽ നിന്ന് കണ്ണടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പരീക്ഷ നമ്മൾ ജയിച്ച്. അതോടുകൂടിയിട്ട് അന്ന് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ട് അപകട മേഖലകളിൽ നിന്ന് അകന്നുകൊണ്ട് വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ വിജ്ഞാനവും തഖ്വയുടെ വാതിലുകളും തുറക്കുന്നതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആ അള്ളാഹുവിൻ്റെ വെളിച്ചം കടന്നു വരണം. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശുദ്ധി, തഖ്വ, അതൊരു വെളിച്ചമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിശ്വാസം, അത് പടർന്ന് കടന്ന് കയറുന്നത് അതൊരു വെളിച്ചമാണ്. നേരെ മറിച്ച് അല്ലുലും ദുലുമാത്തു യൗമൽ ഖിയാമ, ദുലുമ് എന്ന് പറയുന്ന അക്രമം, ചെയ്യരുതലോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, അത് പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ അതെന്തായിത്തീരും? അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ കറുപ്പ് കയറ്റും. അതുപോലെ തന്നെ നാളെ പരലോകത്ത് ഖബറിലും അത് ഇരുട്ടായിരിക്കും. ആഹ്റത്തിൽ ചെല്ലുമ്പോൾ വിചാരണ കഴിഞ്ഞാൽ അവിടെയും ഇരുട്ടായിരിക്കും. ആ ദുലുമാത്ത് ഇല്ലാതെ നല്ല വെളിച്ചം ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? നമ്മളെപ്പോഴും സ്വയം നിയന്ത്രിക്കാൻ ഇംസാക്കിനെ നമുക്ക് സാധിക്കണം. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കലാണ്, പിടിച്ചു വെക്കൽ. അപ്പോൾ ക്ഷമയാണ് വാസ്തവത്തിൽ അള്ളാഹു പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണിൻ്റെ കാര്യത്തിൽ നമ്മൾ ക്ഷമിക്കുകയും കുറച്ചൊന്നും കഴിയട്ടെ. നമുക്ക് നമ്മുടെ ശവത്ത് നമ്മൾ കുഫിഹാമ തസ്തഹി അൻഫുസക്കും വലക്കും ഫിഹാമ തദ്ദഉൻ എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത് അതൊക്കെ അവിടെ കിട്ടും, അവർക്ക് എന്തൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവിടെ കിട്ടുമെന്ന് സ്വർഗത്തിൽ തരാം എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട്, അത് അവിടെ കിട്ടണമെങ്കിൽ ഒരു ഇത്തിരി നേരം ഒന്ന് ഇവിടെ നിന്ന് ക്ഷമിച്ചാൽ മതി. അപ്പോൾ ആ ക്ഷമ ആർക്കൊക്കെ ഉണ്ട് ആർക്കൊക്കെ ഇല്ല എന്നാണ് അള്ളാഹു പരിശോധിക്കുന്നത്. അങ്ങനെ ക്ഷമിക്കുന്നവരുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാന തആല ഇന്നല്ലാഹ മഅ സാബിരീൻ, ക്ഷമുള്ളവരുടെ കൂടെയാണ് അള്ളാഹു. ഇന്നമാ യുഹസ്സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. ഇനി അതേപോലെ തന്നെ ക്ഷമ ഉള്ള ആളുകൾക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലനം തരാൻ പോകുന്നത്. അള്ളാഹു യുഹിബ്ബു സാബിറീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം, നമ്മുടെ കണ്ണിനെ താഴ്ത്താൻ നമുക്ക് സാധിക്കണം. കണ്ണിന് ഒരു പിടുത്തവും ഇല്ലാതെ, ഒരു ബാലൻസും ഇല്ലാതെ പിന്നെയും 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 ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു നോട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടുപോയി, അത് ഒരബദ്ധം എന്ന നിലയിൽ നമ്മളിൽ നിന്ന് മാപ്പ് നൽകപ്പെടുന്ന കാര്യമാണ്. നേരെ മറിച്ച് ആവർത്തിച്ചുള്ള നോട്ടങ്ങൾ പലപ്പോഴും നമ്മളെ കുറ്റവാളിയാക്കി തീർക്കും. അത്തരത്തിലുള്ള കുറ്റങ്ങളിൽ നിന്ന് നമ്മൾ മാറി ഓടി രക്ഷപ്പെട്ട് ഹൃദയത്തിൻ്റെ ശാന്തിയായിട്ടുള്ള അള്ളാഹുവിലുള്ള വിശ്വാസവും സൽക്കർമ്മങ്ങളിലുമായിക്കൊണ്ട് നമ്മൾ നിലനിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അപ്പോൾ നമുക്ക് പിശാചിൻ്റെ ആ അമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും. അത് അപ്പുറത്ത് നിന്നായിരുന്നാലും ഇപ്പുറത്ത് നിന്നായിരുന്നാലും അത് വളരെ അപകടമായ ഒരു കാര്യമാകുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ കണ്ണ് സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം
നാം വളരെയധികം സംരക്ഷി ഓർമ്മ വേണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നലെ നാം പറഞ്ഞ പോലെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിന് ഗ്യാരണ്ടി നിന്നാൽ, അല്ലെങ്കിൽ രണ്ട് തുടയല്ലുകൾക്കുള്ളതിനെ സംബന്ധിച്ച് ഗ്യാരണ്ടി എന്നാൽ, സ്വർഗത്തെ സംബന്ധിച്ച് ഞാൻ ഗ്യാരണ്ടി നിൽക്കാമെന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് മുസ്നദിൽ ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹുവിൽ നിന്ന് കാണാൻ സാധിക്കും. അതിലും പറഞ്ഞിട്ടുള്ള കാര്യം, വഗദ്ദു അബ്സാറക്കും, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തുകയിൻ, വഹ്ഫദു ഫുറൂജക്കും, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയിൻ. ആ ആറ് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിൽ വരേണ്ടതാണ്, ഓർമ്മയിൽ വരേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല നിയന്ത്രണം ഉണ്ടാവുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സ്വർഗം തരും. നമുക്ക് ക്ഷമിച്ചതിൻ്റെ പേരിൽ റബ്ബ് സുബ്ഹാനഹു വതആല ക്ഷമിച്ച് സ്വർഗം ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ കണ്ണ് സൂക്ഷിച്ച് കണ്ണിൻ്റെ പാപങ്ങളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് എല്ലാം രക്ഷപ്പെട്ട അശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.